പഴം കാണുമ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നും? അദ്ദേഹം ചോദിച്ചു. ഞങ്ങൾ അദ്ദേഹത്തിന്റെ കാറിൽ നിന്നിറങ്ങി കുന്നിൻ ചെരുവിലെ റോഡരികിൽ കരിങ്കല്ലിന്റെ പുറത്ത് ഇരിക്കുകയായിരുന്നു. കാറ് കുന്നിൻ ചെരുവിൽ റോഡ് വക്കത്തുള്ള ഏക കടയുടെ അടുത്തു വന്നപ്പോൾ കാറ് നിർത്തിച്ച് അദ്ദേഹം വെളിയിൽ ഇറങ്ങിച്ചെന്ന് കടയിൽ നിന്നും 10-12 മൈസൂർ പൂവൻ പഴം വാങ്ങി 2 ഡ്രൈവർക്ക് കൊടുത്തിട്ട് എന്നെയും വിളിച്ച് റോഡരികിലുള്ള കരിങ്കല്ലിൽ ഇരിക്കുകയാണ്. പഴം ഒരു കടലാസിൽ ഞങ്ങളുടെ മുന്നിലുണ്ട്. ഞാൻ പറഞ്ഞു, ദൈവത്തിന്റെ അത്ഭുതകരമായ ഒരു സൃഷ്ടിയാണ് പഴം, ജീവികൾക്കായുള്ള പാകപ്പെടുത്തിയ ആഹാരം. പഴത്തെപ്പറ്റി ചോദിക്കാൻ കാരണം? കാരണമുണ്ട്, അദ്ദേഹം പറഞ്ഞു. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ആത്മഹത്യ ചെയ്യാൻ തോന്നിയിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു, തോന്നിയിട്ടുണ്ട്. മാനസിക രോഗിയായി, അതായത് ഭ്രാന്തനായി ഞാൻ സാനിറ്റോറിയത്തിൽ കിടക്കുകയായിരുന്നു. രാത്രി സമയം, അടുത്ത് ആരുമില്ല. മനസ്സിന്റെ സമനില തെറ്റിയിരുന്നു. ഒരു സൂചിമുനയോളം സ്വബോധമുണ്ട്. അപ്പോൾ എനിക്ക് ആത്മഹത്യ ചെയ്യാൻ തോന്നി. ഒരു കയറെടുത്ത് വെളിയിലുള്ള പ്ലാവിന്റെ കൊമ്പിൽ കെട്ടിത്തൂങ്ങി മരിക്കുന്നത് ഒരു സുഖമായി തോന്നി. ചിന്ത വന്നപ്പോൾ മേലാകെ കോരിത്തരിച്ചു. തോന്നൽ അധികരിച്ചപ്പോൾ സ്വബോധമുണർന്നു. ഞാൻ വൈദ്യനെ വിളിച്ച് വിവരം പറഞ്ഞു. വൈദ്യൻ മരുന്ന് കൊണ്ടുവന്ന് എന്റെ കണ്ണുകൾ എഴുതി. ഉഗ്രമായ എരിവുണ്ടായിരുന്നു അതിന്. പിന്നെ അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിട്ടില്ല. അനാരോഗ്യമാണ് ആത്മഹത്യയുടെ കാരണമെന്ന് തോന്നുന്നു. എപ്പോഴും ശരിയായിക്കൊള്ളണമെന്നില്ല. അതിരിക്കട്ടെ, നിങ്ങൾ ശ്രേഷ്ഠരായ മനുഷ്യരെ കണ്ടിട്ടുണ്ടോ? നിഷ്കാമകർമ്മികൾ. താങ്കൾ ഒരു ശ്രേഷ്ഠനാണല്ലോ. എന്നെപ്പറ്റി അങ്ങനെ പറയാമോ? ഏതായാലും എന്നെപ്പറ്റി നിങ്ങൾക്ക് എന്തറിയാം? പരോപകാരിയാണ്, ദീനദയാലുവാണ്, ധർമ്മിഷ്ഠൻ. ജാതിയും മതവും നോക്കാതെ ആർക്കും സഹായം ചെയ്യും. MA BL ജഡ്ജിയായിരുന്നു. 2 മക്കളുണ്ട്. മകൻ വക്കീൽ, മകൾ ഡോക്ടർ. ഒരു 70 വയസ്സ് കാണും. നല്ല ആരോഗ്യമുണ്ട്. ജനസമ്മതനാണ്. ഭാര്യയുമൊത്ത് സുഖമായി ജീവിക്കുന്നു. ഞാൻ പറഞ്ഞു, താങ്കളെപ്പറ്റി ചിലതെല്ലാം അറിയാം. എന്റെ ചെറുപ്പകാലം എങ്ങനെയിരുന്നെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഞങ്ങൾ പഴം തിന്നു. സന്ധ്യ മയങ്ങി വരികയാണ്. കടയിൽ വിളക്ക് കൊളുത്തി. ആകാശത്ത് നക്ഷത്രങ്ങൾ നിരന്നു. ഞാൻ പറഞ്ഞു, താങ്കളുടെ ചെറുപ്പകാലത്തെപ്പറ്റി എനിക്കൊന്നും അറിഞ്ഞുകൂടാ. അദ്ദേഹം പറഞ്ഞു, ഞാൻ പറയാം. സമയവും ഒത്തുവരുന്നു. 50-55 കൊല്ലം മുമ്പുള്ള സംഭവമാണ്. അന്ന് ഞാൻ ഇംഗ്ലീഷ് സ്കൂളിൽ പഠിക്കുന്നു. 15 വയസ്സായി കാണുമെന്നാണ് ഓർമ്മ. 5th floor ഒരു സംഭവം പറഞ്ഞില്ല. എനിക്ക് 4-5 വയസ്സുള്ളപ്പോൾ എന്റെ അച്ഛൻ വീട്ടിൽ നിന്നും എവിടെയോ പോയി. ഒരു വിവരവുമില്ല. അച്ഛൻ ഒരു മെക്കാനിക്കായിരുന്നു. അച്ഛൻ പോയതോടെ ഞങ്ങൾ കഷ്ടത്തിലായി. ഞങ്ങൾക്ക് 20 cents സ്ഥലവും ചെറിയ ഒരു വീടുമുണ്ട്. പറമ്പിൽ നിന്നും കാര്യമായ വരാഴികളൊന്നുമില്ല. അമ്മ അടുത്തുള്ള ഒരു ധനിക ഹൈന്ദവ വീട്ടിൽ വേലയ്ക്ക് പോവും. വീട്ടുവേലയാണ്. അവിടെ നിന്ന് കിട്ടുന്ന ചോറ് അമ്മ പൊതിഞ്ഞു കെട്ടിക്കൊണ്ടുവരും. ഇത് ഓർമ്മ വന്ന കാലത്തെ സ്ഥിതിയാണ്. അത്ഭുതകരമായ സംഭവം, അമ്മ എന്നെ സ്കൂളിലാക്കിയതാണ്. മലയാളം സ്കൂളിൽ 4 പഠിച്ചു, പാസായി. അമ്മ എന്നെ ഇംഗ്ലീഷ് സ്കൂളിൽ ചേർത്തു. പട്ടിണിയും തുടങ്ങി. ഷർട്ടില്ല, മുണ്ടില്ല, പുസ്തകങ്ങളില്ല. പാഠപുസ്തകങ്ങൾ നോട്ട്ബുക്കുകളിൽ പകർത്തിയെടുക്കും. വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് 5 miles നടക്കണം. കാലത്തെ പഴങ്കഞ്ഞി വെള്ളത്തിൽ ഉപ്പ് ചേർത്ത് കുടിച്ചിട്ട് പോവും. വിശക്കുമ്പോൾ പച്ചവെള്ളം കുടിക്കും. ചിലപ്പോൾ അമ്പലത്തിൽ നിന്നും പടച്ചോറ് കിട്ടും. ചിലപ്പോൾ കിട്ടുകയില്ല. പട്ടിണി, വിശപ്പെന്ന് പറഞ്ഞാൽ വിശപ്പ്. മിക്ക കുട്ടികളും ഹോട്ടലുകളിൽ നിന്ന് ഉച്ചയ്ക്ക് ദോശയും ചായയും കഴിക്കും. ഞാൻ മറ്റു കുട്ടികൾ കാണാതെ പച്ചവെള്ളം കുടിച്ച് വയറു നിറയ്ക്കും. 5 miles നടന്ന് തളർന്ന് ഞാൻ വീട്ടിൽ ചെല്ലും. തണുത്ത കുറെ ചോറ് അമ്മ വെച്ചേക്കും. അത് കഴിക്കും. അത്താഴപ്പട്ടിണിയാണ്. അങ്ങനെ ജീവിക്കുന്നു. കഠിനമായ സങ്കടം എനിക്ക് തോന്നി. സഹായിക്കാൻ, ഒരു നല്ല വാക്ക് പറയാൻ ആരുമില്ല. എനിക്ക് കഠിനമായ ദേഷ്യം. ദേഷ്യം ഈശ്വരനോടാണ്. ക്ഷേത്രങ്ങളിലുള്ള എല്ലാ ദൈവങ്ങളെയും ഞാൻ വെറുത്തു. ദരിദ്രർക്ക് വേണ്ടി ദൈവം എന്തു ചെയ്യുന്നു? ഒന്നും ചെയ്യുന്നില്ല. ഞാൻ ദൈവത്തെ ചീത്ത പറയും. അമ്മ സങ്കടപ്പെടും. അമ്മ പറയും, മകനെ അങ്ങനെ പറയരുത്, ദൈവം കാരുണ്യവാനാണ്. എനിക്ക് അമ്മയോടും ദേഷ്യം തോന്നി. ഞാനുള്ളത് അമ്മയ്ക്ക് ഒരു ഭാരമാണ്. മരിച്ചു കളയാം, ആത്മഹത്യ ചെയ്യണം. ഇവിടെ അടുത്ത് ഒരു ക്ഷേത്രമുണ്ട്. അതിന്റെ പിറകിൽ പടർന്നു പന്തലിച്ച ഒരു പ്ലാവും.
അതിന്റെ കൊമ്പിൽ സന്ധ്യയ്ക്ക് കെട്ടിത്തൂങ്ങി ചാവുക. സ്കൂളിലെ കിണറ്റിൽ നിന്ന് വെള്ളം കോരാനുള്ള പാളയുടെ കയറ് ആരും കാണാതെ അഴിച്ചെടുത്തു. ചുരുട്ടി മടിയിൽ വച്ചു. എന്നിട്ട് സ്കൂളിൽ നിന്ന് പോന്നു. വഴിക്ക് ഒരു കലിങ്കിൽ കുറെ സമയം ഇരുന്നു. ഒരു ചിന്തയുമില്ല. മരണത്തിന്റെ മുഖത്ത് നോക്കി ഇരിപ്പാണ്. സന്ധ്യയാവുന്നില്ല. ഞാനിരുന്നു. വഴിയാത്രക്കാർ അങ്ങനെ പോകുന്നു. ആരും എന്നെ ശ്രദ്ധിക്കുന്നില്ല. ഞാൻ അച്ഛനെപ്പറ്റി ഓർത്തു, അമ്മയെപ്പറ്റി ഓർത്തു. അച്ഛനുണ്ടായിരുന്നെങ്കിൽ. കുറെ കഴിഞ്ഞ് പതുക്കെ ഞാൻ എണീറ്റ് നടന്നു. അവസാനത്തെ നടപ്പാണ്. നാളെ ഞാനില്ല. ആർക്ക് ചേതം? എന്റെ അമ്മ കരയും. അമ്മയെ ഇങ്ങനെ സഹായിക്കാനേ എനിക്ക് കഴിയൂ. സത്യം പറഞ്ഞാൽ എനിക്കൊരു വാശിയാണ്. പട്ടിണി കിടന്ന് കിടന്ന് മടുത്തു. ഇന്നലെ പട്ടിണി, ഇന്ന് പട്ടിണി, നാളെയും പട്ടിണി. ഞാൻ പറഞ്ഞില്ലേ, സഹായിക്കാൻ പോയിട്ട് ഒരു നല്ല വാക്ക് പറയാൻ പോലും ആരുമില്ല. തീർന്നു. എല്ലാം തീരാറായി. കയറിൽ തൂങ്ങി മരിച്ചു കിടക്കും. അങ്ങനെ വരുമ്പോൾ എന്നെ കാത്തു നിൽക്കുന്നത് പോലെ ഒരാൾ കുന്നിൻ ചെരുവിൽ റോഡരികിൽ നിൽക്കുന്നു. കുറേശ്ശെ നരച്ച താടി കത്തിരിച്ചതാണ്. ഷർട്ട് മുണ്ടുമുണ്ട്. മുണ്ട് മടക്കി കുത്തിയിരിക്കുന്നു. കയ്യിൽ ഒരു കുടയുണ്ട്. കാലുകളിൽ ചെരുപ്പുമുണ്ട്. പോക്കറ്റിൽ ഒരു പേനയുമുണ്ട്. കണ്ണുകളിൽ സുറുമ എഴുതിയിട്ടുണ്ടോ എന്നൊരു സംശയം. എന്നെ കണ്ടയുടനെ ഒരു ചോദ്യം. ചിരിച്ചുകൊണ്ടാണ്, കുട്ടി എങ്ങോട്ടാണ്? ഞാൻ മിണ്ടിയില്ല. അദ്ദേഹം ചോദിച്ചു, കുട്ടി എവിടെ നിന്ന് വരുന്നു? ഞാൻ മിണ്ടിയില്ല. കുട്ടിക്കെന്തോ ഒരു വിഷമം പോലെ. കണ്ണുനീർ ചിതറിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, വിശപ്പ്. ഒരാൾ എന്നെ ശ്രദ്ധിച്ചിരിക്കുന്നു. ഞാൻ എന്റെ വിഷമതകൾ പതുക്കെ പറഞ്ഞു. രാവിലെ പഴങ്കഞ്ഞി വെള്ളത്തിൽ ഉപ്പിട്ട് കുടിച്ചിട്ട് പോകുന്നതാണ്. ഞാൻ ആകെ തളർന്നിരിക്കുന്നു. സന്ധ്യയാകാറായി. അപ്പോൾ ഞങ്ങൾ കുന്നിന്റെ ഈ വശത്ത് വന്നു. അദ്ദേഹം ആ കടയിൽ നിന്ന് രണ്ട് ചക്രത്തിന്റെ പാളയംകോടൻ പഴം ഒരു തേക്കിലയിൽ വാങ്ങി. ചക്രം പഴയ തിരുവിതാംകൂർ രാജ്യത്തിലെ ഒരു നാണയമാണെന്നറിയാമല്ലോ. നിങ്ങൾ മറന്നു കാണുകയില്ല. 28 ചക്രം ഒരു ബ്രിട്ടീഷ് രൂപ. പഴം വാങ്ങിക്കൊണ്ടുവന്ന് അദ്ദേഹം എന്നോട് തിന്നാൻ പറഞ്ഞു. ഒരുപാട് പഴമുണ്ട്. ഞാൻ വയറു നിറയെ തിന്നു. വയറു തണുത്തു. വിശപ്പടങ്ങി. എന്റെ സമനില തെറ്റി. ഞാൻ പൊട്ടിക്കരഞ്ഞു. എന്നോട് ആരും കരുണ കാണിച്ചിട്ടില്ല. ഞാൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഞാൻ കെട്ടിത്തൂങ്ങി ചാവാൻ പോവുകയാണ്. എന്നിട്ട് മടിയിൽ നിന്നും കയറെടുത്ത് കാണിച്ചു. അദ്ദേഹം കയറ് കയ്യിൽ വാങ്ങി. അദ്ദേഹം കടയിൽ ചെന്ന് 2-3 തേക്കില വാങ്ങിച്ചുകൊണ്ടുവന്ന് ബാക്കിയുള്ള പഴം അതിൽ പൊതിഞ്ഞുകെട്ടി എന്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു, കൊണ്ടുപോയി അമ്മയ്ക്ക് കൊടുക്കൂ. ഞങ്ങൾ നടന്നു. കുറെ കഴിഞ്ഞപ്പോൾ ക്ഷേത്രം കണ്ടു. അതിന്റെ പിറകിൽ നിൽക്കുന്ന പ്ലാവിനെപ്പറ്റി ഞാൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, കുട്ടി, ജീവിതം ഒരനുഗ്രഹമാണ്. ഇതിൽ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുമൊക്കെയുണ്ട്. ജീവിതത്തെ ധീരതയോടെ നേരിടണം. കണ്ടമാനം ജീവിതം അവസാനിപ്പിക്കുന്നത് പാപമാണ്. ചിന്തിക്കുക, പ്രവർത്തിക്കുക. ദൈവം എല്ലാം കാണുകയും അറിയുകയും ചെയ്യുന്നുണ്ട്. നാളെ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് കുട്ടിക്കറിയാമോ? കുട്ടി പഠിക്കുക. ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് പഠിക്കുക. ദൈവം സഹായിക്കും. ദൈവം കാരുണ്യവാനാണ്. ഞാൻ പറഞ്ഞു, ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല. വേണ്ട, എന്നാലും ദൈവം കാരുണ്യവാനാണ്. ഈ ലോകത്തിൽ പക്ഷിമൃഗാദികളെല്ലാം ജീവിക്കുന്നില്ലേ? എല്ലാറ്റിനും ഇവിടെ ആഹാരമുണ്ട്. ശ്രമിക്കുക, ബുദ്ധിമുട്ടുക, ആത്മാഭിമാനം കളയരുത്. കുട്ടിയുടെ പ്രായത്തിലുള്ള ഒരു മകൻ എനിക്കുണ്ട്. ഞങ്ങൾ നടന്നു. പുഴവക്കത്തെത്തിയപ്പോൾ കയറ് അദ്ദേഹം പുഴയിലെറിഞ്ഞു. എനിക്ക് വീട്ടിലേക്ക് പോകേണ്ട വഴിയെത്തിയപ്പോൾ ഞാൻ യാത്ര പറഞ്ഞു. അപ്പോൾ അദ്ദേഹം മടിയിൽ നിന്നും ഒരു കടലാസ് പൊതി എടുത്തഴിച്ച് 5 വെള്ളി രൂപ എടുത്ത് എനിക്ക് തന്നു. എന്നിട്ട് പറഞ്ഞു, അരിയും മറ്റും വാങ്ങുക. അദ്ദേഹം നടന്നു. ഇന്നത്തെ 50 രൂപയുടെ വിലയുണ്ട് ആ 5 രൂപയ്ക്ക്. അദ്ദേഹം തിരിഞ്ഞു നിന്ന് പറഞ്ഞു, കുട്ടിയെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാൻ വീട്ടിൽ ചെന്ന് പഴവും രൂപയും അമ്മയുടെ കയ്യിൽ കൊടുത്തിട്ട് ഉണ്ടായതൊക്കെ പറഞ്ഞു. അമ്മ എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അമ്മ പറഞ്ഞു, മോനെ രക്ഷിച്ച ആ മനുഷ്യനെ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. അന്നു രാത്രി ഞങ്ങൾ വയറു നിറയെ ആഹാരം കഴിച്ച് കിടന്നുറങ്ങി. വെളുപ്പിന് അത്ഭുതം. കാണാതായ അച്ഛൻ ഒരുപാട് സാധനങ്ങളുമായി ധാരാളം രൂപയുമായി ദാ വന്നിരിക്കുന്നു. ഞാൻ ചോദിച്ചു, 5 രൂപയും ആ പഴവും തന്ന മനുഷ്യന്റെ പേരറിയാമോ? ഇല്ല, പേര് ചോദിക്കാൻ തോന്നിയില്ല.
ആ മനുഷ്യനെ ഞാൻ കണ്ടില്ലായിരുന്നുവെങ്കിൽ എന്റെ സ്ഥിതി എന്താകുമായിരുന്നു? ആലോചിക്കുമ്പോൾ സംഭവം സുന്ദരം തന്നെ. അദ്ദേഹം പറഞ്ഞു, ഇതാണ് പഴം കാണുമ്പോൾ ഓർമ്മയിൽ വരുന്ന എന്റെ ജീവിതത്തിലെ ഭയങ്കര സംഭവം. ഞങ്ങൾ കാറിൽ കയറി. വണ്ടി വിട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, കാലം ഒരുപാടായല്ലോ, ആ മനുഷ്യൻ ഇപ്പോൾ മരിച്ചു കാണും. അദ്ദേഹത്തിന്റെ ആത്മാവിന് ഈശ്വരൻ നിത്യശാന്തി നൽകി അനുഗ്രഹിക്കട്ടെ.